താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ വധു കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടി. കൊല്ലം നഗരത്തിന് സമീപം കല്ലും താഴത്താണ് സംഭവം നടന്നത്. വധു ഇറങ്ങിയോടി ഗ്രീൻ റൂമിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു. സംഭവം സംഘർഷത്തിലേക്ക് കടന്നതോടെ ഒടുവിൽ പ്രശ്നത്തിൽ പോലീസിനും ഇടപെടേണ്ടി വന്നു. കല്ലും താഴത്തെ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം വിവാഹത്തിനിടെ വധു പിന്മാറിയതോടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വധുവിന് കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. ഇതാണ് വധു താലികെട്ടിന് വിസമ്മതിച്ചത്. ഇതോടെ വിവാഹം മുടങ്ങുകയും വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ കയ്യാങ്കളിയാവുകയും ചെയ്തു. കിളിവല്ലൂർ പോലീസ് ഇടപെട്ടാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. വരന്റെ വീട്ടുകാർക്ക് വധുവിന്റെ കുടുംബം നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിൽ ഇരുകൂട്ടരെയും വിട്ടയക്കുകയായിരുന്നു. ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം നടന്നത്. മൺറോത്തുരുത്ത് സ്വദേശിയായ യുവാവും കല്ലുംതാഴ സ്വദേശിനിയായ യുവതിയും തമ്മിൽ ഞായറാഴ്ച 11 കഴിഞ്ഞുള്ള മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട് നടക്കേണ്ടിയിരുന്നത്. ചടങ്ങുകൾക്കായി വരനും വധുവും മണ്ഡപത്തിലെത്തി. ഇരുവരുടെയും ബന്ധുക്കളും വേദിയിലുണ്ടായിരുന്നു. രണ്ടു കൂട്ടരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ക്ഷണിച്ചു വരുത്തിയ ഒട്ടേറെ ആളുകളും വിവാഹത്തിനായി എത്തിയിരുന്നു. എന്നാൽ താലികെട്ടിന് തൊട്ടുമുമ്പ് മാലയിടുമ്പോഴായിരുന്നു യുവതി മാലയിടാൻ സമ്മതിക്കാതെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടിയത്. മണ്ഡപത്തിന് സമീപത്തുള്ള ഗ്രീൻ റൂമിലേക്കായിരുന്നു വധു ഓടിക്കയറിയത്. ഉടൻ തന്നെ വാതിലകത്തു നിന്ന് അടയ്ക്കുകയും ചെയ്തു. മാതാപിതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടും വധു വാതിൽ തുറക്കാനായി തയ്യാറായില്ല. വിവാഹത്തിന് താല്പര്യമില്ല എന്ന് വധു പറയുകയും ചെയ്തു. ഇതിനിടെ വധുവിനെ അനുനയിപ്പിക്കാൻ ബന്ധുക്കൾ നടത്തിയ ശ്രമങ്ങൾ വിഫലമായതോടെ വരന്റെ കൂട്ടർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതിനു പിന്നാലെ വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. ഇതോടെ സമീപത്തുണ്ടായിരുന്നവരാണ് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തിയാണ് സംഭവം പരിഹരിച്ചത്. വിവാഹം മുടങ്ങിയ കാരണത്താൽ വിവാഹത്തിനുള്ള ചെലവുകളും മാനഹാനിക്കും പകരമായ നഷ്ടപരിഹാരം നൽകാമെന്ന് വരന്റെ വീട്ടുകാർക്ക് വധുവിന്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതോടെ സംഭവത്തിൽ കേസെടുക്കാതെ ഇരുകൂട്ടരെയും പോലീസ് വിട്ടയക്കുകയായിരുന്നു.